الحمد لله رب العالمين، الحمد لله الذي جعل الإسلام دينا والقرآن هدى والسنة طريقا. നീ ശാസ്ത്രത്തിലേക്ക് വാ. ഇനിയിപ്പോ അക്കവും പദവും ഒന്നും നോക്കിക്കൊണ്ടിരിക്കണം, നമുക്ക് സമയമില്ല. ശാസ്ത്രത്തിലേക്ക് വാ, ശാസ്ത്രത്തിലേക്ക് കടന്നു വന്നാലോ. ശാസ്ത്ര സത്യങ്ങൾ ഇന്ന് ലോകത്തിന് അവതരിപ്പിച്ചത് ആരാണ്? അഫല ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر. الله سبحانه وتعالى ചിന്തിക്കാൻ പറയുന്നു, ഭൂമിയും ആകാശമൊക്കെ സൃഷ്ടിച്ചിട്ട് വെറുതെ അല്ല, തിന്നു കുടിച്ച് അടിച്ചു പൊളിച്ച് കല്യാണം നടത്തി അടിച്ചു പൊളിച്ച് ദുനിയാവിൽ ജീവിച്ചോ, ബീച്ചിലും പോയി അവിടെയും പോയി ഫെസ്റ്റും കണ്ട് പാട്ടും പാടി പെണ്ണുങ്ങളെയും പിടിച്ചിട്ട് മദ്യവും കുടിച്ചിട്ട് അടിച്ചു പൊളിച്ച് കഴിയാനല്ലല്ലോ പറഞ്ഞത്. ഫദക്കിർ, ചിന്തിച്ചോ. ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല ബയോളജി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ജീവശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. പരിശുദ്ധ ഖുർആനിലൂടെ ഒട്ടകത്തിലേക്ക് നോക്കാൻ എന്തിനാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൃഗ സംരക്ഷണ സേനയോടല്ല പറഞ്ഞത്, മാംസ കച്ചവടക്കാരോടല്ല പറഞ്ഞത്, പാല് കറക്കുന്ന പാണ്ടിക്കാരോടല്ല പറഞ്ഞത്, ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞത് മൃഗം. ബയോളജി കുട്ടികളൊക്കെ പോയിരുന്നു പഠിക്കുമ്പോ, അമേരിക്കക്കാരില്ലെങ്കിൽ നമ്മൾ ഈ ബയോളജി ഒക്കെ എങ്ങനെ പഠിക്കും? ആനിമൽ ചാനലൊക്കെ കാണുമ്പോ ഓർക്കണോ ഇവരിത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല മൃഗത്തെ കുറിച്ച് ഖുർആൻ പല ഭാഗത്തുണ്ടല്ലോ. സൂറത്തിൽ ബക്കറ കൊണ്ട് സൂറത്ത് തുടങ്ങിയിട്ട് നാസ് കൊണ്ട് അവസാനിപ്പിച്ചു. തുടക്കത്തിൽ പശു മൃഗം, അവസാനത്തിൽ മനുഷ്യൻ. അള്ളാഹു തആല ആർക്കാണ് സ്ഥാനം നൽകിയത്? മനുഷ്യനോ മൃഗത്തിനോ? അള്ളാഹു തആല സ്ഥാനം നൽകിയത് ആർക്കാണ്? ഖുർആനിൽ അള്ളാഹു തആല ഫസ്റ്റ് സ്ഥാനം ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ മാറ്റിവെയ്, ഫാത്തിഹ മാറ്റിവെയ്, അത് ദുആ, ബാക്കിയുള്ളത് ഇജാബ. ഫാത്തിഹ സുആൽ, ബാക്കിയുള്ളത് ജവാബ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് തുടങ്ങിയപ്പോ ആദ്യമായി തുടങ്ങിയത് സൂറത്തുൽ ബഖറ, പശു. പശുവിനെ കുറിച്ചാണ് തുടങ്ങി, മൃഗം. ശരി തന്നെ. മനുഷ്യൻ എത്രാമത്തെ സ്ഥാനം കൊടുത്തു? 114-ാമത്തെ അധ്യായം സൂറത്തുൻ നാസ്, മനുഷ്യൻ. അപ്പൊ ഇവിടെ മൃഗത്തിനാണോ സ്ഥാനം കൂടുതൽ, പശുവിനാണോ സ്ഥാനം, മനുഷ്യനാണോ സ്ഥാനം കൂടുതൽ? നമ്മൾ ആലോചിച്ചു നോക്ക്. പണ്ട് കണ്ണദാസൻ പാടി, പണ്ട് കണ്ണദാസൻ, പശു പശു ഇരുന്നാലും പാലാകും സെത്താലും തോലാകും കണ്ണദാസൻ സ്വന്നതിങ്കെ എന്നൊരു പാട്ടുണ്ട്. പശു ഇരുന്നാല് ജീവിച്ചിരുന്നാല് പാല് കിട്ടും, മരിച്ചു ചത്തുപോയാൽ അതിന്റെ തോല് കിട്ടും, നമുക്ക് ഗുണമുണ്ടാകും. ഇത് കണ്ണദാസൻ പറഞ്ഞതാണ്. പക്ഷെ മനുഷ്യൻ ഇരുന്നിട്ട് എന്താ ഗുണം? അവൻ ചത്തുപോയിട്ടും എന്താ ഗുണമുള്ളത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനാണോ ഖുർആനിൽ സ്ഥാനം നൽകിയത്, മൃഗങ്ങൾക്കാണോ സ്ഥാനം നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയി. മൃഗങ്ങളെക്കാളും അവൻ അധപ്പതിച്ചു പോയി. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام. സ്കൂളിൽ പഠിച്ചിട്ട് വരാത്ത കുട്ടികളെ നോക്കിട്ട് സാറ് പറയുന്നത്, എടാ കഴുത, എടാ പോത്തെ, എടാ മൃഗവേ, എന്തിനാ സാറ് വിളിക്കുന്നത്? എഴുതാത്തത് ഞാൻ നടുക്ക് നോക്കിട്ടാ കാണിച്ച കേട്ടോ, ഞാൻ ഇപ്പുറത്തോട്ടും നോക്കിയില്ല അപ്പുറത്തോട്ടും നോക്കിയില്ല, ഈ റോഡിലേക്ക്. ഇനി നിങ്ങളെ എങ്ങാണ് ആയി പോയാലോ, അത്രയും ഞങ്ങൾ എന്നെ വിഷമിക്കണ്ട, ഞാൻ നടുക്ക് നോക്കിട്ടാ. സാറന്മാർ വിളിക്കാറില്ലേ പഠിച്ചിട്ട് വരാത്ത കഴുതേ പോത്തെ മൃഗവേ എന്ന് വിളിക്കാറില്ലേ? ശരി, അള്ളാഹു നമ്മളെ അങ്ങനെ വിളിക്കുന്നുണ്ട്. എന്തിനാ പഠിക്കാത്തതിനെ കുറിച്ച് തന്നെ
ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ ചിന്തിക്കാൻ അല്ലാഹു തആല ബുദ്ധി നൽകി ശേ ചിന്തിക്കാറില്ല ഉള്ള പെണ്ണുങ്ങളെ മുഴുവനും ചിന്തിച്ച് അവന്റെ ചിപ്പ് മുഴുവനും നിറഞ്ഞുപോയി വൈറസും കയറിയിരിക്കുന്നതിനകത്ത് ഇനിയിപ്പോ എവിടെ ചിന്തിക്കാൻ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ എല്ലാ ലൈനും കയറി അടഞ്ഞിരിക്കുകയാണ് ബ്ലോക്കായിരിക്കുകയാണ് ഇനി ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റോ ഓപ്പൺ സർജറിയോ ചെയ്തെങ്കിൽ മാത്രമേ അതൊക്കെ പോകട്ടുള്ളൂ ഇത് മൊത്തം ഇതിൽ കയറി അടഞ്ഞിരിക്കുകയാണ് സംഭവം മെമ്മറി കാർഡ് നിറഞ്ഞു ലാ യഫ്ഖൂന ബിഹാ വലഹും അയുനുൽ ലാ യബ്സിറൂന ബിഹാ സിനിമയും സീരിയലും കാണാനുള്ള സമയമില്ലായിരിക്കുമ്പോഴാ ഇനി അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ആസ്വദിക്കാൻ പോകുന്നത് കണ്ണ് അവൻ അള്ളാഹു തആല നൽകി പക്ഷെ അവൻ ആ കണ്ണുകൊണ്ട് കാണുന്നില്ല അള്ളാഹ് പറഞ്ഞു ശരിയാണ് കണ്ണുകൊണ്ട് കാണുന്നില്ല ഖുർആൻ കാണുന്നില്ല വാള് കാണുന്നില്ല ഖുർആന്റെ സദസ്സുകൾ കാണുന്നില്ല ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണുന്നില്ല ആ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് പോയി നോക്ക് പരതയിട്ട താത്താമാരടക്കം വലിയൊരു സമ്മേളനത്തിനും 10 ഖുർആൻ മത്സരം നടത്താനുള്ള പെണ്ണുങ്ങൾ അവിടെ കാണും ബീച്ചിലേക്ക് പോയി നോക്ക് മുഴുപ്പലങ്ങാടി ബീച്ചിലേക്ക് പോയി നോക്ക് ഇഷ്ടം പോലെ കാണും എല്ലാണ്ടും വണ്ടി ഇട്ട് അങ്ങോട്ട് പോയത് ഭയങ്കര ക്യൂവില് മഗരിബ് നിസ്കാരം കള്ളാക്കി അസർ നിസ്കാരം കള്ളാക്കി എന്തോ ഒരു ഇടിയായിരിക്കും പടച്ചവനെ കബറിനകത്ത് ഇത് ഈ ചങ്ങാതിമാർ ചിന്തിക്കുന്നില്ലല്ലോ ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അവരിവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൊട്ടിയെടുത്ത് മറിച്ചൊക്കെ കൊണ്ടുവരുന്ന സാധനത്തിന് അള്ളാഹുവേ നരകത്തിലേക്കുള്ള വഴിയിലേക്ക് വേണ്ടി നമ്മുടെ ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞു വിടുവല്ലേ എത്രയോ നമ്മുടെ സമുദായം കോഴിക്കോട് ബീച്ചിൽ പോയി നോക്ക് അസർ നിസ്കാരം കള്ള മഗരിബ് നിസ്കാരം കള്ള ഇഷാ നിസ്കാരം പിന്നെ ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കോഴിക്കാലൊക്കെ തിന്നിട്ട് അന്നേരം സൗകര്യം പോലെ ഉണ്ടെങ്കിൽ നിസ്കരിച്ചാലായി ഇല്ലെങ്കിൽ അതുമില്ല കോഴിക്കാലിന്റെ ടേസ്റ്റ് പോലെ ക്ഷീണം കൂടിയാൽ അജീർണ മുട്ട കൂടിയാൽ തളർന്നു വീണത് തന്നെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിസ്കരിച്ചാലായി അതങ്ങനെയായി പിന്നെ സുബഹിക്ക് അത് പിന്നെ കണക്ക് നമ്മൾ ചേകന്നൂർ മൂന്നാങ്കി നമുക്ക് നാലാ സുബയില്ലല്ലോ നമുക്ക് ചേകന്നൂരിനെ നമ്മൾ കുറ്റം പറയാറുണ്ട് എല്ലാവരും സുബൈ നമുക്ക് നമ്മുടെ മാപ്പിൽ നിന്ന് സുബൈ എന്ന് പറഞ്ഞ സാധനം എടുത്തു കളഞ്ഞിരിക്കുകയാണ് നമുക്കല്ല അല്ലാഹു തആല സുബൈ നിർബന്ധമാക്കിയത് 8 മണിക്കാണ് 8 മണിക്കാണ് സുബൈ നിർബന്ധമാക്കിയത് പിന്നെ കുറെ വയസ്സന്മാർ അവർ 4 മണി മുതലേ കുറച്ച് കുറച്ച് എഴുന്നേറ്റിരിക്കും ഉറക്കമൊന്നും വരില്ല അവരെഴുന്നേറ്റ് പിന്നെ വേറെ വഴി എന്താ നേരെ പള്ളിയിലേക്ക് പോവാന്നുള്ള അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അവർക്ക് ഉറക്കമില്ല ഉറക്കം നല്ല ചെറുപ്പക്കാരായ സഹോദരൻ ജിംനേഷ്യത്തിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ബ്രൂസിലി ആവാൻ വേണ്ടി അവൻ മസിൽസിന് പവർ കൊട്ടും സുബഹിയുടെ വാക്ക് വിളിക്കുമ്പം അവന്റെ ശരീരത്തിന്റെ മുകളിൽ കിടക്കുന്ന ബ്ലാങ്കറ്റിന് പൊക്കാൻ അവനെ കൊണ്ട് കരുത്തില്ല 500 കിലോ ഒക്കെ നിമിഷ നേരം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു പൊക്കിയെടുക്ക് അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ബ്ലാങ്കറ്റ് അസ്സലാത്തു ഹൈറും ബിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ഉയർത്താൻ അവനെ കൊണ്ട് കഴിയുന്നില്ല യങ് മാൻ എവിടെ യങ് മാൻ ഞാനുള്ള കഴിവില്ല സംഭവമില്ല പോയില്ലേ ഓ അവൻ 500 കിലോ പറ്റുന്ന മസിലിന്റെ പവർ കാണിക്കല്ലേ എന്താ പവർ ഒരു ബ്ലാങ്കറ്റ് 250 ഗ്രാം ബ്ലാങ്കറ്റ് പൊക്കാൻ പറ്റാത്ത എനക്ക് എന്ത് പവർ ഒരു പവറല്ല ഒറിജിനൽ ആയിട്ട് കഴിവുള്ളവൻ സുബഹിക്ക് അവന്റെ ശരീരത്തിൽ കിടക്കുന്ന പുതപ്പ് മാറ്റിയിട്ട് നേരെ പള്ളിയിലേക്ക് പോകണം അതാണ് യഥാർത്ഥമായ യങ് മാൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ പോട്ടെ അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് ബുദ്ധിയുണ്ട് കണ്ണുണ്ട് കാണാനുള്ള കണ്ണുണ്ട് വലഹും ആദാനുൽ ലാ യസ്മഊന ബിഹാ അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കേൾക്കാറേ ഇല്ല ഉലായിക കൽ അനാം അവർ മൃഗങ്ങളെ പോലെയാണ് മൃഗങ്ങളെ പോലെയാ ബൽ അല്ല അല്ല ഹും അവൽ ആ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ് അതുകൊണ്ടാണ് മൃഗങ്ങളുടെ ഗുണം മൃഗങ്ങളുടെ ഗുണം നമ്മൾ പരിപാലിച്ചത് ഖുർആനിൽ ഒന്ന് കുറെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം അപ്പൊ സമയമില്ല മൃഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല വെറുതെ ഒന്നുമല്ല ഇന്ന് പട്ടിക്ക് ഭയങ്കര ബഹുമതി നൽകാറുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അല്ലേ ഇത്ര ഭയങ്കരമായ രീതിയില്ല ഓ ഇപ്പൊ സലൂട്ടൊക്കെ അടിച്ചിട്ട് ആ പട്ടിയെ കൊണ്ടുപോകുന്നത് ശ്വസിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ പട്ടിക്കുള്ളത് പട്ടിക്കുള്ളത് നമുക്കില്ല നമ്മൾ മനുഷ്യൻ നമുക്ക് മട്ടൻ കറിയും ബീഫ് ചില്ലിയും ചിക്കൻ ഫ്രൈയും ഇതൊക്കെ ശ്വസിക്കാനുള്ള കഴിവ് നമുക്കുള്ളു അല്ലേ അൽഫഹമു ഇതൊക്കെ നമുക്ക് ശ്വസിക്കാനുള്ള കഴിവുണ്ട് ബാക്കിയുള്ളതൊന്നും ശ്വസിക്കാൻ നമുക്കുള്ള കഴിവില്ല അപ്പം പട്ടിക്കാണോ സ്ഥാനം കൂടുതൽ മനുഷ്യനാണോ സ്ഥാനം കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല ശരിയല്ലേ ആ ചിന്തിച്ചാൽ നമ്മൾ അങ്ങനെ ഉണ്ടോ പക്ഷെ ആരെങ്കിലും എടാ പട്ടി നമ്മളെ വിളിച്ചാലോ അവന്റെ തല പിന്നെ കാണുമോ റബ്ബേ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും തല സ്ഥാനം കൂടുതൽ ആർക്കാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഓരോ മൃഗങ്ങളെ കുറിച്ച് എടുക്കുമ്പോൾ ഓരോന്നിനും ഓരോന്നിനോ പവർ ഉണ്ട് കാണാനുള്ള കഴിവ് കേൾക്കാനുള്ള കഴിവ് ഇതൊക്കെ ഓരോന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനേക്കാൾ മൃഗമാണ് നല്ലത് എന്ന് ഇവിടെ പറയുമ്പോൾ നമ്മൾ അധപ്പതിച്ചു പോയെന്ന് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞ 3 കാരണങ്ങളാ അവൻ ചിന്തിക്കാൻ അവന് കഴിവുണ്ടായിട്ട് ചിന്തിക്കുന്നില്ല കേൾക്കാൻ കഴിവുണ്ടായിട്ട് കേൾക്കുന്നില്ല കാണാൻ കഴിവുണ്ടായിട്ട് അവൻ കാണുന്നില്ല അവൻ മൃഗമല്ലേ പിന്നെ അല്ല എന്താ പറയുക
മൃഗവല്ലേവൻ മൃഗത്തെക്കാളും മോശം. കാരണം മൃഗത്തെ നമ്മൾ നല്ല നിലയിൽ പരിചരിച്ചാല് പോലീസ് പോലും പട്ടിക്ക് സല്യൂട്ട് അടിക്കണമെങ്കിൽ ആ മൃഗം പോലീസിനെക്കാളും ശ്രേഷ്ഠനായതുകൊണ്ടാണ്, ശ്രേഷ്ഠ ജീവി ആയതുകൊണ്ടാണ്. അവനെ സല്യൂട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയല്ലേ കൊണ്ട് നടക്കുന്നത്. കാരണം പോലീസിനെക്കാൾ പണിയെടുക്കുന്നുണ്ട് പട്ടി. അപ്പൊ അതുകൊണ്ട് അത്രയും മഹത്വം അതിന് കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൊതുകിന് സ്ഥാനം നൽകി, ആനയ്ക്ക് സ്ഥാനം കുറച്ചു. ശരീരത്തിൽ വണ്ണം വരവാട് നോക്കുമ്പം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഫീലിനെ കുറിച്ച് പറഞ്ഞു, ഫീൽ ആന. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിലൂടെ ഇന്നല്ലാഹ ലാ യസ്തഹീ أن يضرب مثلا ما بعوضة فما فوقها ഒരു കൊതുകിനെ ഉദാഹരിക്കാൻ ലജ്ജയില്ല. കൊതുകോ കൊതുകിനേക്കാൾ ചെറിയ ജീവിയോ, ഫമാ ഫൗഖഹ എന്ന് പറഞ്ഞാൽ കൊതുകിനേക്കാൾ ഒരു ചെറിയ പ്രാണിയെയോ അല്ലാഹു ഉപമിക്കാൻ ലജ്ജയില്ല. മക്കക്കാര് വന്ന അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, ഏ മുഹമ്മദേ നിന്റെ ദൈവത്തിന് തെറ്റുപറ്റി, നിന്റെ ദൈവത്തിന് തെറ്റുപറ്റി.